നമസ്കാരം ശ്രീ വയലോപ്പള്ളി ശ്രീധരമേനൻ എഴുതിയ മാമ്പഴം എന്ന കവിതയിലെ വരികളാണ് ഞാൻ ഇന്നിവിടെ പാരായണം ചെയ്യുന്നത് മാമ്പഴം അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴുക അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണീ അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വിഴുകേ അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീ മുൻപിൽ ഏറെ നാൾ കൊതി ചിട്ടി ബാലമാകന്തം പൂവിട്ടുണ്ണികൾ വരിയ നാലു മാസത്തിൻ മുൻപിൽ ഏറെ നാൾ കൊതി ബാലമാകന്തം പൂവിട്ടുണ്ണികൾ വരിയ അമ്മ തൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ച പോ അമ്മർ ചെണ്ടൊന്നൊടിച്ച് ആഹ്ലാദിച്ചടുത്തെത്തി ചൊടിച്ചു മാതാവപ്പോ ഉണ്ണികൾ വിരിഞ്ഞ പൂവിറുത്തു കളഞ്ഞല്ലോ കുഞ്ഞിക്കുരുന്നേ നീ മാങ്ങനി വീഴുന്നേരം ഓടിച്ചെന്നെടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ മാങ്ങനി വീഴുന്നേരം ഓടിച്ചെന്നെടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ പൈതരിൻ ഭാവം മാറി വതനാംബുജം വാടി പൈതലിൻ ഭാവം മാറി വതനാംബുജം വാടി കൈതവം കാണാ കണ്ണ് കണ്ണു നീർത്തടാകമാമ്പിഴം പെറുക്കുവാൻ ഞാൻ വരുന്നീല മമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല മ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല എന്നവൻ മാൺപെഴും മലർക്കുലയെറിഞ്ഞൂ വെറും മണ്ണിൽ വാക്കുക കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ തുങ്കമാമീനച്ചൂടിൽ തൈമാവിൻ മരതക കെങ്ങിണി സൗഗന്ധിക സ്വർണമായി തീരും മുൻപേ മാങ്ങനി വീഴാൻ കാത്തുനിൽക്കാതെ മാങ്ങനി വീഴാൻ കാത്തുനിൽക്കാതെ മാതാവിൻ്റെ പൊങ്കുയിൽ കൂടും വിട്ട്

വാനവർക്കാരോമലായ പാരിനെ കുറിാസീനായ കീടാരസലീനായ അവൻ വാഴകേ അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴേ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുക തന്മകൻ അമൃതേകാൻ താഴോട്ടു നിപതിച്ച പൊൻപഴം മുറ്റത്താർക്കും വേണ്ടാതെ കിടക്കവേ അയൽപക്കത്തെ കൊച്ചുകുട്ടികൾ ഉത്സാഹത്തോടവർ തൻ മാവിൻ ചോട്ടിൽ കളി വീടുണ്ടാക്കുന്നു അയൽപക്കത്തെ കൊച്ചുകുട്ടികൾ ഉത്സാഹത്തോടവർ തൻമാവിൻ ചോട്ടിൽ കളിവീടുണ്ടാക്കുന്നു പൂവാലൻ അണ്ണാർ കണ്ണാമ ൂവാലൻ അണ്ണാർ കണ്ണാ മാമ്പഴം തരിക എന്നു പൂവാളും കൊതിയോടെ വിളിച്ചു പാടിയിടുന്നു ഉതിരും മധുരങ്ങളോടിച്ചെന്നെടുക്കുന്നു മുതിരും കോലാഹലമംഗലധ്വാനത്തോടും വാസന്ത മഹോത്സവമാണവർക്ക് வாசந்த மகோசவமானவர்க்கு என்னால் அவள் கா கந்த கண்ணீரினால் அந்தமாம் வருஷா காலம் வாசந்த மகோல்சவமானவர்க்கு என்னால் அவள் கா ஹந்த கண்ணீரினால் വർഷകാലം പുരതോ നിസ്തബ്ധയായി തെല്ലിടനിന്നിട്ട് തൻ ദുരിതഫലം പോലുള്ള ആ പഴമെടുത്ത പുരതോ നിസ്തബ്ധയായി തെല്ലിടനിന്നിട്ട് തന്തുരിത ഫലം പോലുള്ള ആ പഴമെടുത്തവൾ പഴമെടുത്തിടാവിന്റെ താരുടൽ മറ ചെയ്ത മണ്ണിൽ താൻ നിക്ഷേപിച്ചു ചൊന്നാൽ ഉണ്ണി കൈക്കെടുക്കുവാൻ ഉണ്ണിവായി കിണ്ണാൻ വേണ്ടി വന്നതാണി മാമ്പഴം വാസ്തവമറിയാതെ ഉണ്ണി കൈ കെടുക്കുവാൻ ഉണ്ണിവായി കിണ്ണാൻ വേണ്ടി വന്നതാണി മാമ്പഴം വാസ്തവമറിയാതേ നീ പോയിടലും കുഞ്ഞേ നീതു നുകർന്നാലേ അമ്മയ്ക്കു സുഖമാകൂ നീരസംഭാവിച്ചു നീ പോയിടിലും കുഞ്ഞേ നീതു നുകർന്നാലേ അമ്മയ്ക്കു സുഖമാകൂ പിണങ്ങിപ്പോയിടിലും പിന്നെ ഞാൻ വിളിക്കുമ്പോൾ കുണുങ്ങി കുണുങ്ങി നീ ഉണ്ണുവാൻ വരാറില്ലേ പിണങ്ങിപ്പോയിടിലും പിന്നെ ഞാൻ വിളിക്കുമ്പോൾ കുണുങ്ങി കുണുങ്ങി നീ ഉണ്ണുവാൻ വരാറില്ലേ വരിക കണ്ണാൽ കാണാൻ വയ്യാത്തൊരൻ കണ്ണനേ ും തായ വരിക കണ്ണാൽ കാണാൻ വയ്യാത്തൊരൻ കണ്ണനേ തരസാ നുകർന്നാലും തായ തന്നി വേദ്യം ഒരു തൈ കുളിർ കാറ്റായി അരികത്തണഞ്ഞ് അപ്പോൾ ുഞ്ഞി പ്രാണൻ അമ്മയെ ആശ്ലേഷിച്ചു ഒരു തൈ കുളിർ കാറ്റായി അരികത്തണഞ്ഞു അപ്പോൾ അരുമക്കുഞ്ഞിന് പ്രാണൻ അമ്മയെ ആശ്ലേഷിച്ചു പ്രാണൻ അമ്മയെ ആശ്ലേഷിച്ചു അരുമക്കുഞ്ഞിൻ പ്രാണൻ അമ്മയെ ആശ്ലേച്ചു നന്ദി നമസ്കാരം ഈ കവിത അതിൻ്റെ ഇണമെടുത്തിരിക്കുന്നത് ശ്രീ മധുസൂദൻ നായർ അവതരിപ്പിച്ച കവിതയിൽ നിന്നാണ് നമസ്കാരം